എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കുക്ക് വിത്ത് അഞ്ജുസിനെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ വീഡിയോയുടെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതും ഒരു ഫുഡിൻ്റെ വീഡിയോയാണ്. തൃപ്പൂണിത്തുറയുടെ രുചിയായിട്ട് ഞാൻ പിന്നെയും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഒത്തിരി നേരം നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഈ സ്ഥലം എവിടെയാണ്, എന്താണ്, എന്തൊക്കെ ആഹാരമാണ് ഞാൻ കഴിച്ചത് എല്ലാം ഞാൻ വഴിയെ പറയാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു സ്ഥലമായിരിക്കും. ഞാനിപ്പോൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തൃപ്പൂണിത്തുറ എസ് എൻ ജംഗ്ഷൻ വഴിയാണ്. പണ്ട് തൊട്ടേ ഫേമസ് ആയിട്ടുള്ള ഒരു കട ഇവിടെയുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളെ അങ്ങോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെയാണ് ഫുഡുള്ളത്, അതുപോലെ തന്നെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സ്പെഷ്യലാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് പോയി കഴിക്കാറുള്ള സ്ഥലമാണ്. എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്കും കൂടെ അത് എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു വീഡിയോ എടുത്ത് ഇടുന്നു, അത്രയേ ഉള്ളൂ. നല്ല അഫോർഡബിൾ ആയിട്ട് കുറഞ്ഞ പൈസയ്ക്ക് നല്ല ടേസ്റ്റുള്ള ആഹാരം കഴിക്കണമെങ്കിൽ തൃപ്പൂണിത്തുറ നമ്മുടെ കുഞ്ഞുണ്ണി നായരുടെ കട, അതാണ് കടയുടെ പേര്, അവിടെ ചെന്നാൽ മതി. ഈ കടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 8:30 രാത്രി 8 വരെ എപ്പോഴും ദോശ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ദോശയ്ക്കാണെങ്കിൽ അപാര ടേസ്റ്റുമാണ്. എന്തായാലും ഞാൻ കടയിൽ ചെന്നിട്ട് ദോശ കഴിച്ചിട്ട് നിങ്ങളോട് ബാക്കി വിവരം പറയാം. ഇവിടെ ദോശ മാത്രമല്ല കേട്ടോ രാവിലെ കിട്ടുക, പുട്ടും ഇടിയപ്പവും അപ്പവും ഉഴുന്നുവട പഴംപൊരി ഉരുളൻകിഴങ്ങ് ബോണ്ട. ഇവിടെ ആഹാരം പാഴ്സൽ ചെയ്യലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒത്തിരി ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട്. രാവിലെ പൂരിയുണ്ട്, പൂരി മസാല, ഇടിയപ്പവും പീസ് കറിയും പുട്ടും കടലക്കറിയും ദോശ ചട്നി സാമ്പാർ ഉഴുന്നുവട എന്ന് വേണ്ട, ഇവിടെ എല്ലാം കിട്ടും. ഇവിടെ ഒരു സൈഡിൽ പൊറോട്ടയ്ക്കുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില്ലുകൂട്ടിൽ പഴംപൊരിയും ബോണ്ടയും പഴം പുഴുങ്ങിയതും ഇഡലിയും കടലക്കറിയും സാമ്പാറും പുട്ടും എല്ലാം ഇരിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കാം. ഇവിടെ വേറൊരു സൈഡിൽ ചേട്ടൻ നിന്ന് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ചു നേരം ദോശ ചുടുന്നത് നോക്കി നിന്നു. ഇവിടെ കിട്ടുന്ന എല്ലാ ആഹാരങ്ങളും ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്, ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതൊന്നും അല്ല. ഇവിടെ ദേ ഉരുളക്കിഴങ്ങ് ബോണ്ട വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പുറമേ നല്ല മുരിഞ്ഞ ബോണ്ട, ഉള്ളിൽ നല്ലോണം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ടയാണ്. കുഞ്ഞുണ്ണി നായർ കഫേ എന്നാണ് ശരിക്കും ഈ കടയുടെ പേര്. ഇപ്പോൾ ഇത് നടത്തുന്നത് ശിവദാസൻ ചേട്ടനാണ്. ചേട്ടൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയ കടയാണ്. ചേട്ടൻ്റെ അച്ഛൻ്റെ പേരാണ് കുഞ്ഞുണ്ണി നായർ എന്നുള്ളത്. ഇവിടെ നമ്മുടെ ചായ സ്പെഷ്യലിസ്റ്റ് ഉണ്ണിച്ചേട്ടൻ ചായ വലിച്ചടിക്കുന്നുണ്ട്. നല്ല പതപ്പിച്ച് കടുപ്പത്തിലുള്ള ഒരു ചായയും കൂടെ കുടിച്ചാൽ കുശാലായി. ഞാൻ കുറച്ചു നേരം അത് കണ്ടുകൊണ്ട് നിന്നു. ഇനി നമുക്ക് എന്തായാലും അവരുടെ സ്പെഷ്യൽ ദോശയും ബോണ്ടയും ഒക്കെ ഒന്ന് കഴിച്ചു നോക്കണം. കഴിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വിവരം പറയാം, എനിക്കിഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ പറയാം. എന്തായാലും ദോശ പ്രേമികൾക്ക് പറ്റിയ ഒരു കടയാണ്. ദോശ പ്രേമികൾക്ക് മാത്രമല്ല ഒരു നൊസ്റ്റാൾജിയ ഫീല് ചെയ്യാനായിട്ട്, അതായത് ഒരു പണ്ടത്തെ ഒരു കടയിൽ ചെന്നിരുന്ന് കഴിക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടാനായിട്ട് ഇവിടെ വന്നിരുന്ന് കഴിച്ചാൽ മതിയാവും. ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ ഹോട്ടൽ റിനോവേറ്റ് ചെയ്യാൻ പോവുകയാണ്, കുറച്ചുകൂടെ വലുതാക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തായാലും തൃപ്പൂണിത്തുറ വഴി പോകുന്നവർ ഇവിടെ കയറാതെ പോവരുത്.
പറ്റുമെങ്കിൽ രാവിലത്തെ ആഹാരം തന്നെ ഇവിടെ വന്ന് കഴിക്കാൻ നോക്കുക. പിന്നെ എപ്പോഴും ദോശ ഉണ്ടാവും. ഇവിടെ ഈ ചേട്ടൻ ഉരുളക്കിഴങ്ങ് ബോണ്ടയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയിടുവാണ്. ആൾക്കാരുടെ തിരക്ക് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കഴിക്കാനുള്ള സാധനവും കൂടുതൽ വേണമല്ലോ. അപ്പം ചേട്ടൻ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വീഡിയോ എടുത്ത് പോന്നു. പുട്ടും പൂരിയും ബോണ്ടയും ഒക്കെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അവർ തീരുന്നതിനനുസരിച്ച് ഉണ്ടാക്കി ഇടുന്നുണ്ട്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ അല്ലേലേ സന്തോഷമാണല്ലോ. ഇനി നമുക്ക് ഇവിടെ ദോശ ചുടുന്നൊന്ന് കണ്ടാലോ. ദോശ ചുടുന്നതിന് മുമ്പ് എണ്ണയൊക്കെ ഒഴിച്ച് ദോശ ചുടാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ചേട്ടൻ. ഇതാ നമ്മുടെ സ്പെഷ്യൽ ദോശയും ബോണ്ടയും എത്തിപ്പോയി. ഇനി കഴിച്ചിട്ട് ഞാൻ ബാക്കി പറയാം. നല്ല ടേസ്റ്റുള്ള ദോശയും അതുപോലെ തന്നെ പുറമൊക്കെ നല്ല മുരിഞ്ഞ് ഉള്ളൊക്കെ നല്ലോണം വെന്ത് നല്ല ടേസ്റ്റുള്ള ബോണ്ടയായിരുന്നു. ചട്നിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. എനിക്ക് കഴിച്ചത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കഴിച്ചതെല്ലാം തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ബോണ്ട അങ്ങോട്ട് എടുത്തിട്ട് ചട്നിയിൽ മുക്കി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇടിയപ്പവും പീസ് കറിയും കൂടെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റായിരുന്നു. എന്തായാലും ഇതുവഴി പോകുന്നവരൊന്ന് കയറി നോക്കുക. അത്രയ്ക്ക് നല്ല രുചികരമായ ഭക്ഷണമാണ് ഇവിടത്തേത്. നല്ല ചൂടുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ ഇവിടുത്തെ. ആവി പറക്കുന്ന പീസ് കറിയും അതുപോലെ ദോശയൊക്കെ അപ്പപ്പം ഉണ്ടാക്കി നമുക്ക് കൊണ്ടു തരുവാണ്. ഈ വരുന്നതാണ് കടയുടെ ഓണറ് ശിവദാസൻ ചേട്ടൻ. ശിവദാസൻ ചേട്ടനും ഇവിടെ ഉള്ളവരും ഒക്കെ പാഴ്സൽ എടുക്കാനും ആൾക്കാർക്ക് ഫുഡ് എത്തിക്കാനും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ചെന്നത്. എന്തായാലും ഇത്രയും വീഡിയോ എടുക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കുഞ്ഞുണ്ണി നായർ കഫേയുടെ വിശേഷങ്ങൾ ഇന്നിവിടെ തീരുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരെ ഇറ്റ്സ് യുവർ അഞ്ജൂസ് സൈനിങ് ഓഫ് ഫ്രം നമ്മുടെ സ്വന്തം കുഞ്ഞുണ്ണി നായരുടെ കട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.